ഇതെന്തോടാ ഇത്? ഇതൊന്നും ക്ലീൻ ചെയ്താണോ നിങ്ങൾ വീട്ടിൽ പോയത്? അല്ല സാർ, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാ പോയത്. ഇതെന്താ ഇത്? ഇതാരെ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്തിരിക്കുന്നത്? അറിയില്ല സാർ. എല്ലാടെ പോയി നോക്കടോ. വാടാ ചെല്ല്. സാറേ, ദേ ആരേത്? അടച്ചു പൂട്ടിയ ഷോപ്പിനകത്ത് ഇവൻ എങ്ങനെ കയറി? കള്ളനാവും സാർ. പോലീസിനെ വിളിക്ക്, ഇതങ്ങനെ ശരിയാവത്തില്ല. അകത്ത് കയറി കളവ് നടത്തിയ ശേഷം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങിയതാവും. ഇവനെ അങ്ങനെ വിടരുത്. പോലീസിന് പിടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് പെരുമാറണം സാർ. ആരാ? എന്താ? അത് ശരി, എന്റെ സൂപ്പർ മാർക്കറ്റിൽ കയറി കളവ് നടത്തിയ ശേഷം നിനക്ക് ഞങ്ങൾ ആരാന്നറിയണോ അല്ലേ? കളവ് നടത്താനോ? ഞാനോ? പോയി വടിയെടുത്തോടാ. നീ മേലെ ഈ പണിക്കിറങ്ങരുത്. നീ എന്താ വിചാരിച്ചേ? ഞാൻ കള്ളനല്ല. നിർത്തടാ. തൊട്ടുപോരുത്. ഓ, ഫാമിലി ആയിട്ട് കക്കാൻ ഇറങ്ങിയതാണോ അല്ലേ? മര്യാദക്ക് സംസാരിക്കണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? പോലീസ് വിളിക്ക്. വിളിക്ക്, ഏത് പോലീസിനെ വേണമെങ്കിലും വിളിക്ക്. ഷോപ്പിൽ ആളുണ്ടോന്ന് നോക്കാതെ പുറത്തുനിന്ന് ഷട്ടർ പൂട്ടി പോകുന്നവർക്കെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടോന്ന് കൂടി ഒന്ന് അറിയണമല്ലോ. അകത്ത് ആളുണ്ടോന്ന് നോക്കാതെ പുറത്തുനിന്ന് പൂട്ടിയെന്നോ? അതെ, ഇതിനകത്ത് ഞാനുള്ളപ്പോഴല്ലേ നിങ്ങൾ ഷട്ടർ താത്തിയത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല. വേണമെങ്കിലേ ഇവിടുത്തെ സി സി ടി വി ഒന്ന് പരിശോധിച്ച് നോക്ക്. രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ഇവിടെ കിടന്ന് അലറുന്ന കാഴ്ചകൾ കാണാം. അയാളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഞാനും എങ്ങനെ ഇതിനകത്തായിന്ന് അതേ സി സി ടി വി തന്നെ നിങ്ങൾക്ക് കാണാം. ഹലോ, പാവാണെന്ന് കരുതി ഞങ്ങളെ വരട്ടാൻ വന്നാണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ തറയാണെങ്കില് ഇവിടെ അതിലും വലിയ തറയാ. തെണ്ടിത്തരം കാണിച്ചാലേ, അതിലും വലിയ തെണ്ടിയാണ് ഇവള്.